കരമന കളിയിക്കാവിള പാത വികസനം ഇഴയുന്നതോടെ വൻ വികസന സാധ്യതകൾ കൂടിയാണ് അടയുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സമാന്തര പാത എന്ന നിലയിൽ വാണിജ്യ സാധ്യതകൾ ഏറെയുള്ള മേഖലയാണിത്. ടൂറിസം രംഗത്തും തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം കൂട്ടുന്ന പാതാ വികസനമാണ് വഴിമുട്ടിയത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കാർ ഓടിച്ചെത്താൻ ഒരാൾ പരമാവധി 5.5 മണിക്കൂർ എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കളിയിക്കാവിളയിലേക്ക് എത്താൻ ഏകദേശം അതിന്റെ പകുതി സമയമെങ്കിലും എടുക്കും. ഒപ്പം വലിയ ഗതാഗത കുരുക്കും. ദേശീയപാതാ വികസനം വൈകുന്ന ഓരോ മണിക്കൂറും നമുക്ക് നഷ്ടമാകുന്നത് വലിയ വികസന സ്വപ്നങ്ങളാണ്. രാജപാതയാണ് കരമന കളിയിക്കാവിള പാത. തിരുവനന്തപുരം തമിഴ്നാട് പരമ്പരാഗത റോഡ്. കഴക്കൂട്ടം കാരോട് ദേശീയപാത യാഥാർത്ഥ്യമായതോടെ തിരുവനന്തപുരത്ത് നിന്ന് അതിവേഗം തമിഴ്നാട് എത്താമെന്നായി. ദീർഘദൂര വാഹനങ്ങൾ കൂടുതലും തിരുവനന്തപുരം നഗരം തൊടാതെ യാത്ര അതുവഴിയാക്കി. എങ്കിലും കരമന കളിയിക്കാവിളയുടെ പ്രാധാന്യം അടയുന്നില്ല. പുതിയ ദേശീയപാതയ്ക്ക് സമാന്തരം എന്ന നിലയിൽ മലയോര ഗ്രാമീണ മേഖലകളുമായി മികച്ച കണക്ടിവിറ്റി കരമന കളിയിക്കാവിളയ്ക്കുണ്ട്. വിഴിഞ്ഞം തുറമുഖവുമായി ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ബാലരാമപുരം. ചരക്ക് നീക്കം എളുപ്പമാക്കാൻ പാതാ വികസനം സഹായിക്കും. വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഔട്ടർ ഏരിയ ആയിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ബാലരാപുരത്തു നിന്ന് നെയ്യാറ്റിങ്ങരയിലോട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ആ റൂട്ടിലൊക്കെ അവിടെ ട്രാഫിക് വരും, അതനുസരിച്ച് റോഡുകൾ വികസിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിനോദസഞ്ചാരം, ബാലരാമപുരം നെയ്യാറ്റിങ്കര മേഖലകളിലെ പ്രാദേശിക വികസനം എല്ലാം കരമന കളിയിക്കാവിള ദേശീയപാതാ വികസനവുമായി ചേർന്ന് കിടക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും മനു സിദ്ധാർത്ഥിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.